നമസ്കാരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ഇതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വായ്പയെടുക്കാൻ ഒരുങ്ങുകയാണ് രാജ്യമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനിടയിലും ചില മണ്ടത്തലങ്ങളുമായി ഇമ്രാൻഖാൻ രംഗത്ത് വന്നിട്ടുണ്ട് ലോകശക്തികളെ നിലയ്ക്ക് നിർത്തണം എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിക രാജ്യങ്ങൾക്കായി യുദ്ധവിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നാണ് വിവരം പാകിസ്ഥാൻ ഒറ്റയ്ക്കല്ല തുർക്കിയും ഇക്കാര്യത്തിൽ ഒപ്പമുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി ഇസ്ലാമിക യുദ്ധവിമാനം നിർമ്മിക്കാമെന്ന ആശയത്തിലേക്കെത്തിയത് ഇമ്രാൻഖാനും തയ്യിബ് എർദോഗനുമാണ് കൂടിക്കാഴ്ച നടത്തിയത് ലോകശക്തികളെ നിലക്കി നിർത്താൻ ഇസ്ലാമിക യുദ്ധവിമാനം തന്നെ വേണമെന്നായിരുന്നു ചർച്ചയിൽ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണ എത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്ലാമിക് വേൾഡ് ഫൈറ്റർ ജെറ്റുകളാണ് തങ്ങൾക്കിനി സുരക്ഷയൊരുക്കുക എന്നാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുടെ തീരുമാനം ഇന്നത്തെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും മികച്ച തരം അഞ്ചാം തലമുറ ജെറ്റുകൾ തന്നെ സ്വന്തമാക്കണമെന്നാണ് ഇമ്രാൻഖാന്റെ ആഗ്രഹമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന അമേരിക്കയുടെ എഫ് സിക്സ്റ്റീനും ഫ്രാൻസിൻ്റെ ജെറ്റുകളും മാറ്റി പകരം തങ്ങളുടെ സ്വന്തം ബ്രാൻഡ് എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ലോക്ക് ഹീഡ് മാർട്ടിന്റെ വിമാനങ്ങൾക്കാണ് പകരക്കാരനുണ്ടാവുന്നത് ഇരുപത്തിമൂന്നിൽ വിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യ ബാച്ച് നിർമ്മിക്കാനുമാണ് പദ്ധതി എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് എന്നാൽ സാങ്കേതിക സഹായത്തിന് ഏത് രാജ്യങ്ങളെ ബന്ധപ്പെടുവെന്നതിൽ ഇരുവരും ഇതുവരെയും ഒരു വ്യക്തതയും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകളോ ഇത് സംബന്ധിച്ച് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ രാജ്യം കൊടുംപട്ടിണിയിൽ നട്ടം തിരിയുന്ന ഈ സമയത്ത് തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കങ്ങൾക്കെതിരെ കനത്ത ആക്ഷേപമാണ് രാജ്യത്ത് ഉയരുന്നത് വൻ മണ്ടത്തരമാണ് ഇമ്രാൻഖാൻ ചെയ്യുന്നതെന്ന് പോലും വൻ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം യുക്രൈനിൽ റഷ്യയുടെ വ്യോമാക്രമണത്തിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോസ്കോയിലെത്തിയതും വൻ വിവാദമുണ്ടാക്കിയിരുന്നു യുക്രൈനെതിരായ റഷ്യയുടെ നടപടിക്കെതിരെ രംഗത്ത് വരാൻ എല്ലാ ലോകരാജ്യങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് പാക് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ അമേരിക്ക ചുട്ട മറുപടി പാകിസ്ഥാൻ നൽകുകയും ചെയ്തിരുന്നു അതോടൊപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഭവത്തിൽ കനത്ത ആക്ഷേപവും അല്ലെങ്കിൽ പരിഹാസവും ഉയർത്തിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന പാകിസ്ഥാനിൽ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ നിലവിൽ വിവിധ നേതാക്കളുടെ രൂക്ഷമായ വിമർശനങ്ങളും ഉയരുകയാണ് ഇമ്രാൻഖാൻ ഭൂലോക ഭിക്ഷക്കാരനാണെന്നാണ് ജമാഅത്ത് ഇസ്ലാമി നേതാവ് സിറാജുൽ ഹഗ് അഭിപ്രായപ്പെട്ടത് ഇമ്രാൻഖാന്റെ രാജി മാത്രമാണ് പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു പരിഹാരമെന്നും ഹഗ് തുറന്നടിച്ചു ഇമ്രാൻഖാൻ സർക്കാർ പിരിച്ചുവിട്ട് രാജ്യത്ത് എത്രയും വേഗം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കണമെന്നും സിറാജ് സിറാജുൽഖ് ആവശ്യപ്പെട്ടു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇമ്രാൻഖാനും പാക് ജനതയ്ക്കും ഇനി ഒത്തുപോകാനായില്ല അതുകൊണ്ട് ഇമ്രാന് പുറത്താക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും ഹഗ് പറഞ്ഞതായി പാക് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര നാണയനിധിക്ക് മുന്നിൽ വായ്പയ്ക്കായി നിരന്തരം കൈനീട്ടുന്ന ഇമ്രാൻഖാൻ ഭൂലോക ഭിക്ഷക്കാരനാണ് രാജ്യം ഭരിക്കാൻ ഈ ആചകൻ അശക്തനാണ് ഇയാൾ പാകിസ്ഥാൻ അപമാനമാണെന്നും ജമാഅത്ത് ഇസ്ലാമി നേതാവ് ശക്തമായി തന്നെ തുറന്നടിച്ചിരുന്നു എന്തായാലും ഇമ്രാൻഖാനെതിരെ കനത്ത ആക്ഷേപം തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടി യുദ്ധവിമാനം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണെന്ന ഖാന്റെ ഈ വാദത്തിനെതിരെ ശക്തമായ ആക്ഷേപങ്ങൾ എന്തായാലും ഉയരുന്നുണ്ട് നിലവിൽ കടുത്ത പ്രതിസന്ധിയിലാണ് രാജ്യം അതിനിടയിലാണ് ഇത്തരത്തിൽ വേണ്ടിയില്ലാത്ത നീക്കങ്ങളെന്നാണ് ആക്ഷേപം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്